Hello gamers, welcome to our new video. We are going to look at this glitch in the Wrangle map. We are going to learn how to use this glitch. If you like this channel, please like this video. If you like this video, subscribe to our channel. You see in the Adivine Rangle Puyat under a mode enables in a session match statia, and it's a school main building Iverga, Adikarin Yan Nik in the E current location, E location Iverga, the Kansaki box or a Rangle map in the main building, school the main building, and other one or a shield at the Vodiga, the Vodition of joystick backload to Varikia, or something a Kansaki and the glitch you see the box in Rulandrikiana. If it an enemy fire Ziam, but enemy damage Lebikila, damage Lebikanam and Nundakil Ningada Gandinde. ഒരു ഭാഗം ഒരു ചെറിയ ഭാഗം ആ ബോക്സിനെ വെളിയിലോട്ട് ആക്കുക വെളിയിലോട്ട് ആക്കിയതിന് ശേഷം ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുള്ളറ്റ് കൊള്ളുന്നതായിരിക്കും ഇതുപോലെ അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബുള്ളറ്റ് കൊള്ളുന്നതായിട്ട് നിങ്ങൾക്ക് കാണത്തേ ഉള്ളൂ എനിക്ക് അതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാകില്ല ഞാനിപ്പോൾ അത് കാണിച്ചു തരാം വ്യക്തമായിട്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടീമേറ്റ് അവിടെ രണ്ട് ഗ്യാസ് ക്യാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്ന് വെടിവെച്ച് പൊട്ടിച്ച് കാണിച്ചു തരാം അതിന് നമ്മുടെ ഗണ്ണിന് ഇത്തിരി വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് ആ കവറിൽ നിന്ന് വെളിയിലോട്ട് വെച്ച ശേഷം നമ്മൾ ഫയർ ചെയ്യുകയാണ് കണ്ടില്ലേ നമ്മൾ ഗ്യാസ് ക്യാൻ ഇപ്പം ഫയർ ചെയ്യാൻ സാധിക്കുന്നത് അതേസമയം നമ്മൾ എനിമി അവിടെ നമുക്ക് ഫയർ ചെയ്യണം നമുക്ക് ഡാമേജ് ലഭിക്കില്ല നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ട് നേരെ ഫ്രണ്ടിലോട്ട് സ്പ്രിൻറ്റ് ഓൺ ആക്കി മൂവ് ചെയ്താൽ മാത്രം മതിയാകും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് എങ്ങനെയാണ് ഈ ട്രിക്ക് നമുക്ക് വർക്കാകുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ടീമേറ്റിനെ കൊണ്ട് നമ്മൾ ഈ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ടീമേറ്റും ആ സെയിം പൊസിഷനിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഷീൽഡ് ഇട്ടതിന് ശേഷം ജോയിസ്റ്റിക്ക് ബാക്കിലോട്ട് വലിക്കുകയാണെന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് എന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത് ഇതുപോലെ രണ്ട് ഷീൽഡ് ഇവിടെ വരികയാണെങ്കിൽ തന്നെ പിന്നെ വേറൊരു വരുന്ന എനിമിക്ക് അതിനുള്ളിലോട്ട് കടക്കാൻ പറ്റുകയില്ല നമ്മളെ അടിക്കാനും പറ്റുകയില്ല അതേസമയം ഇപ്പോൾ രണ്ട് പേർക്ക് ഉള്ളിൽ പോകുക എന്നുള്ളത് പോസിബിൾ അല്ല ഇപ്പോൾ എത്രയായിട്ട് നമ്മൾ ഫുൾ സ്കോഡിനും ഒരേ സമയത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റും നമുക്ക് റാങ്ക് പുഷ് ചെയ്യാം കോങ്കർ പുഷ് ഒക്കെ ചെയ്യാൻ ഇപ്പോൾ വളരെ എളുപ്പമായിരിക്കും അതിനെ നമ്മൾ ആദ്യം നോക്കാവുക ഇപ്പോൾ ഞാൻ ഗ്യാസ് ക്യാൻ പൊട്ടിയാണ് നോക്കായിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമേറ്റിനോട് നമ്മളോട് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ള നമ്മളെ പൊക്കി എടുക്കാനുള്ള ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ പറയുക അത് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പൊക്കിയെടുത്ത് അതിനുള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതിനിടയിൽ ചേരാൻ പറ്റും ഇങ്ങനെ ഈ ഗ്ലിച്ച് യൂസ് ചെയ്യാൻ നമ്മുടെ ഫുൾ സ്കോഡിനും ഈ ഒരു ബോക്സിനകത്ത് ചെന്നിരിക്കാൻ പറ്റും നമ്മൾ ഒരു എനിമിക്കും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫുട്സ്റ്റെപ്പ് കിട്ടിയാൽ തന്നെ എനിമിക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് കോങ്കർ പുഷ് ചെയ്യാൻ റാങ്ക് പുഷ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ ഹാക്കേഴ്സിന് നമ്മളെ അടിക്കാൻ പറ്റുകയില്ല വളരെ ഉപകാരപ്പെടണം അതുപോലെ ഈ സൈഡിൽ കാണുന്ന ഒരു കൊച്ചു ബോക്സ് ഉണ്ട് അതിനുള്ളിലോട്ട് കഴിവതും പോകാതിരിക്കുക അതിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലിച്ച് അടിച്ച് പോകുന്നതാണ് ഒരു കാരണവശാലും ഇറങ്ങാൻ പറ്റാതായി പോകുന്നതാണ് ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് അതിനുള്ളിൽ പോയിരിക്കുകയാണ് ടീമേറ്റിന് ഒരു കാരണവശാലും അതിനൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല പുള്ളി കഴിവതും മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാക്സിമം ആ ഒരു ഏരിയയിലോട്ട് ക്യാമ്പ് ചെയ്യുകയാണ് ഈ ഒരു സൈഡിൽ തന്നെ ക്യാമ്പ് ചെയ്യുക കൊച്ചു ബോക്സിന് ഫ്രണ്ടിലോട്ട് കഴിവതും പോകാതിരിക്കുക ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് ഇതിനുള്ളിൽ വെച്ച് നോക്കാകാൻ പോവുകയാണ് നോക്കായി കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ നോക്കായിട്ടും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാതെ തന്നെ അവിടെ തന്നെ ഗ്ലിച്ച് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒരു കാരണവശാലും അതിനകത്ത് വെച്ച് ഇപ്പോൾ റബ്ബ് എടുക്കാൻ കഴിയുകയില്ല കാരണം നമ്മൾ രണ്ട് സൈഡിൽ നോക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് നമുക്ക് റബ്ബ് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഷീൽഡ് യൂസ് ചെയ്ത് ബാക്കിലൂടെ കയറാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ട് ഷീൽഡ് അവിടെ ഇട്ടിരിക്കുന്ന കാരണം നമുക്ക് അതും പോസിബിൾ അല്ല അങ്ങനെ കഴിവതും മാക്സിമം രണ്ട് ഷീൽഡ് ഇടാതിരിക്കുക ഒരാൾ ഷീൽഡ് ഇട്ട് കയറിയതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ നോക്കാകുക നോക്കായതിന് ശേഷം നമ്മുടെ ടീമേറ്റിനോട് പറയുക പുതിയതായിട്ട് വന്നിട്ടുള്ള ഫീച്ചർ എനേബിൾ ചെയ്ത് നമ്മളെ പൊക്കിയെടുത്ത് അകത്തോട്ട് വെക്കാൻ പറയുക അതായിരിക്കും ഏറ്റവും എളുപ്പം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ